സാഹിത്യപത്രം ഓൺലൈൻ മീഡിയ ഇന്ന് 120 ദിവസം നിങ്ങളോട് തികച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ കൊറോണ കാലത്ത് സമൂഹ വ്യാപനമെന്ന ഒരു അതിർവരമ്പിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്ന ഈ സമയത്ത് ആഘോഷങ്ങളൊന്നുമില്ലാതെ ഞങ്ങളുടെ 120 ദിവസത്തിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും പങ്കുചേരുന്നു. എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ രാമായണം പാരായണം ചെയ്യാൻ പോവുകയാണ്. ഹനുമൻ തത്വോപദേശമാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്യുന്നത്. രാമദേവനേവം അരുൾ ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളി ചെയ്തു ദേവി. വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ ശ്രീരാമപാദ ഭക്തപ്രവര കേട്ടാലും നീ സച്ചിദാനന്ദമേകമദ്വയം പരബ്രഹ്മം നിശ്ചലം സർവ ഉപാധി നിർമുക്തം സത്തമാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലും ഉള്ളിൽ ശ്രീരാമദേവനേ നീ നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തുപര ബ്രഹ്മമീ ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാരും നീ സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവാധാര സർവദേവതാമയം നിർവികാരാത്മാ രാമദേവൻ എന്നറിഞ്ഞാലും എന്നുടെ തത്വമിനി ചൊല്ലിടാമുള്ള വണ്ണം നിന്നോടു ഞാൻ താൻ മൂലപ്രകൃതിയായതെടോ എന്നുടെ പതിയായ പരമാത്മാവുതന്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു സൽസാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമാം അവയെല്ലാം തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്നു ബുധജനം തൽസ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്നു തൽസ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ ഭൂമിയിൽ ദിനകര വംശത്തിലയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആവിഷഭോജികളെ വധിപ്പാനായിക്കൊണ്ടു വിശ്വാമിത്രനോടുകൂടെ എഴുന്നള്ളിയ കാലം ക്രുദ്ധനായ അടുത്തൊരു ദുഷ്ടയാം താടയകെ പദ്ധതി മധ്യേ കൊന്നു സദ്വരം സിദ്ധാശ്രമം ബദ്ധമോദേന ബൊക്കു യാഗരക്ഷയും ചെയ്തു സിദ്ധസങ്കൽപ്പനായ കൗശിക മുനിയോടു മൈഥില രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമ ഭക്തിയായോ രകല്യ ശാപം തീർത്തു പാദപങ്കജം തൊഴുത വളയെ അനുഗ്രഹിച്ചാദരപൂർവം ഇതിലാപുരമകം പൊക്കു പുരവൈരിയുടെ ചാപവും മുറിച്ചുടൻ മൽപ്രാണീഗ്രഹണവും ചെയ്തു പോരുന്ന നേരം മുൽപൊക്കു തടുത്തോരു ഭാർഗവരാമൻ തന്റെ ദർപ്പവുമടക്കി വൻപടയോടയോധ്യയും പൊക്കു ദ്വാദശ സംവത്സരമിരുന്നു സുഖത്തോടെ താതനും അഭിഷേകത്തിനാരംഭിച്ചാനതും മാതാവു കൈകേയും മുടക്കിയതു മൂലം ഭ്രാതാവാകിയ സുമിത്രാത്മജനോടും ഊടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ വൃത്രാരിപുരം പൊക്കു വൃത്താന്തം കേട്ട ശേഷം
ചിത്തശോകത്തോടു ഉദക ക്രിയാദികൾ ചെയ്തു ഭക്തനാം ഭരതനേയച്ചു രാജ്യത്തിനായി ദണ്ഡകാരുണ്യം പൊക്കു കാലം കാലത്തു വിരാധനെ ഖണ്ഡിച്ചു കുംഭോദ്ഭവനാം അഗസ്ത്യനെ കണ്ടു പണ്ഡിതന്മാരാം മുനിമാരോടു സത്യവും ചെയ്തു ദണ്ഡമെന്നിയേ രക്ഷോ വംശത്തെ ഒടുക്കുവാൻ പൊക്കിതു പഞ്ചവടി തത്ര വാണിടും കാലം പണ്ഡിതന്മാരാ മുനിമാരോട് സത്യം ചെയ്തു ദണ്ഡമെന്നിയേ രക്ഷോ വംശത്തെ ഒടുക്കുവാൻ പൊക്കിതു പഞ്ചവടി തത്ര വാണിടും കാലം ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ